Hello friends, welcome back to Samochis. ഇന്നത്തെ റെസിപ്പി ചോറിനും ചപ്പാത്തിക്കും ഒപ്പം കഴിക്കാൻ വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെണ്ടക്ക കറിയുടെ റെസിപ്പിയാണ്. തയ്യാറാക്കിയെടുക്കാൻ വളരെ കുറച്ച് സമയം മാത്രം മതി. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 10-15 വെണ്ടക്ക എടുത്തിട്ടുണ്ട്, ഒരു സവോള, ഒരു തക്കാളി, 4 പച്ചമുളക്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ വേണം. നമ്മൾ ഈ വെണ്ടക്ക എടുക്കുമ്പോഴത്തേനും അധികം മൂക്കാത്ത വെണ്ടക്ക എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം. വെണ്ടക്കയും സവോളയും ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വെണ്ടക്ക ഞാൻ ഇതേപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കറി തയ്യാറാക്കി തുടങ്ങാം. ആദ്യം നോക്കി വെണ്ടക്ക നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വേണം കറി തയ്യാറാക്കാനായിട്ട്. വെണ്ടക്കയ്ക്ക് ഒരു വഴുവഴുപ്പുള്ളതുകൊണ്ട് നമുക്ക് ആദ്യം വെണ്ടക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് കറി തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് വെണ്ടക്ക ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഞാൻ ഇത് ഫ്രൈ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെണ്ടക്ക ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടക്ക ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു 1-2 മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ ആ വെണ്ടക്കായ്ക്കകത്ത് ഇപ്പോൾ കാണുന്ന കണ്ട ഒരു വഴുവഴുപ്പൊക്കെ കണ്ട അത് മാറിക്കിട്ടും. നമ്മൾ വെണ്ടക്കായ കറിയൊക്കെ തയ്യാറാക്കുമ്പോഴത്തേനും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇതൊരു 1-2 മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. പാത്രത്തിലേക്ക് എടുത്ത് മാറ്റും. ഞാനിതൊരു വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റുവാണ്. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ മസാല റെഡിയാക്കി എടുക്കാം. ഫ്രൈ പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2-3 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 2 ഏലക്ക, 2 ഗ്രാമ്പൂ, 1 ചെറിയ കഷ്ണം പട്ട അതിട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കുക. അതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചച്ചു എന്ന് മാറുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ച് കൊടുക്കണം. അതിന് പച്ചച്ചു ഇവിടെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഞാൻ സവോള ഇവിടെ വളരെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 4 പച്ചമുളകാണ് എടുത്തിരുന്നത്. 4 ഞാൻ എടുത്തിട്ടുണ്ട്. എരിവ് അധികം എരിവില്ലാത്ത പച്ചമുളകായതുകൊണ്ടാണ് 4 എണ്ണം എടുത്തത്. നല്ല എരിവുള്ളതാണെങ്കിൽ 2-3 എടുക്കുക. ഇനി ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇത് ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പം നല്ലതുപോലെ പാടി കിട്ടും. സോള വഴറ്റാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിവിടെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. ഇത് എരിവൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ആ അളവിൽ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കുക. മുളകിൻ്റെ പച്ചച്ചു ഒന്ന് മാറുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ഉപ്പ് ചേർത്താണ് വഴറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. മസാലയുടെ പച്ചമുളക് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഈ മസാലയുമായിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇത് വെന്ത് നല്ല സോഫ്റ്റ് ആകുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി നല്ലതുപോലെ സോഫ്റ്റ് ആകുന്നത് വരെ ഇത് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇത് നല്ലതുപോലെ മിക്സാക്കി കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് തട്ടി കൊത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് വരെ ഒന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ ഇത് നല്ലതുപോലെ കുക്കായി കിട്ടും. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. തക്കാളി ഇവിടെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. 1/2 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി തൈരും ഈ മസാലയും കൂടെ നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ആ തൈരിലും തക്കാളിയിലും ഒക്കെ ഉള്ള
വെള്ളത്തിന്റെ അംശം ഒന്ന് ഡ്രൈ ആകുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം. നല്ല പുളിയുള്ളതാണെങ്കിൽ ഒരു കാൽ കപ്പ് എടുത്താൽ മതി കേട്ടോ. അത് പുളി അധികം ഇല്ലാത്തതാണ്, അതുകൊണ്ടാണ് അരക്കപ്പെടുത്തിരിക്കുന്നത്. എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആ വെള്ളത്തിൻ്റെ അംശം ഒന്ന് വറ്റുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. തീ അല്പം കൂട്ടി കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. നല്ലതുപോലെ വഴണ്ട് ആ നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നൊരു പരുവം വരും, അതുവരെ ഒന്ന് വഴറ്റിയാൽ മതി. ഒന്ന് അടച്ചു കൊടുക്കുക, തുറന്നു നോക്കി ഇളക്കി കൊടുക്കുക. തൈരിൻ്റെയും തക്കാളിയുടെയൊക്കെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അതെ, നല്ലതുപോലെ ഇത് വരണ്ട് വന്നിട്ടുണ്ട്. ആ നമ്മൾ അതൊക്കെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നത് കണ്ടോ, നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടക്ക ചേർത്ത് കൊടുക്കാം. മിക്സാക്കി കൊടുക്കുക. വെണ്ടക്കയും മസാലയും കൂടെ മിക്സാക്കുക. ഇതുപോലെ വേണമെങ്കിലും കഴിക്കാം, അതല്ല ഗ്രേവിയായി ഗ്രേവി ആക്കിയിട്ട് വേണമെങ്കിലും കഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഗ്രേവി ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഇങ്ങനെ കഴിക്കാനും നല്ലതാണ് കേട്ടോ. ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്ത സമയത്ത് എൻ്റെ ക്യാമറ ഓഫായി പോയി. ഇതേപോലെ ഒരു കപ്പ് 250 ml കപ്പിന് ഒരു കപ്പ് വെള്ളം ആകട്ടെ ഞാൻ അതൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എന്തുമാത്രം ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ മസാലയ്ക്കകത്ത് കിടന്ന് ഈ വെണ്ടയ്ക്ക ഒന്ന് കുക്കായി വരണം. ഒരു 3-4 മിനിറ്റ് നേരം കൂടെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്താൽ മതി. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പും എരിവും പുളിയും എല്ലാം കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കണം. പോരാതെ വരുവാണെങ്കിൽ ഇതെല്ലാം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് അല്പം കുറവ്, അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇത് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ആ അതവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട്, അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഇത്രയും മതി. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം കണ്ടോ. അങ്ങനെ നല്ല ചപ്പാത്തിക്കും ചോറിൻ്റെ ഒപ്പവും കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വെണ്ടക്ക മസാല കറി ഇവിടെ റെഡിയായി. നോക്കൂ, കണ്ട എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലതുപോലെ വന്നിട്ടുണ്ട്. വളരെ കുറച്ച് സമയം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വെണ്ടക്ക മസാല കറി ഇവിടെ റെഡിയായി. ഇത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയൊക്കെ ഒപ്പം കഴിക്കാൻ വളരെ നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് ഇഷ്ടമായാലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണും. താങ്ക് യു.